ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി വേണം കേട്ടോ. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 എണ്ണമോ 4 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ ചെറുതായതിൻ്റെ പേരിൽ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ തോലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? അതായത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്, ഒരു 10-20 ചെറിയുള്ളി ഉണ്ട്. അപ്പം അതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോൾ ആ കടുകും ജീരകമൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനുമുമ്പ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആ എണ്ണയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു നടുവിലൊന്ന് ഇങ്ങനെ കൂട്ടി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അടച്ച് വയ്ക്കണമൊന്നുമില്ല കേട്ടോ. എണ്ണ കുറച്ച് കുറവാണ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ, വെന്ത് കിട്ടും. ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ വീണ്ടും കൂട്ടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ കൂട്ടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശം 1/4 വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഒന്ന് നടുവിലേക്ക് കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മുക്കാൽ വേവേ ആയിട്ടുള്ളൂ കേട്ടോ, നമുക്ക് മുഴുവനായിട്ടും വേവിച്ചെടുക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഫ്ലെയിം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ ചേർത്തല്ലേ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ കാണുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി റെസിപ്പി വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.